നികുതി വെട്ടിപ്പും ബാങ്ക് ലോൺ തട്ടിപ്പും നടത്തിയ കേരളത്തിലെ മുൻനിര വ്യാപാരി മിനി മുത്തൂറ്റ് എം ഡി റോയ് മാത്യുവിനെ അറസ്റ്റ് ചെയ്തേക്കും ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് കൊച്ചിയിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത് മുപ്പത് കോടി രൂപയുടേതാണ് ഈ തുക അടുത്ത സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ സെറ്റിൽ ചെയ്തിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ കൃത്യമായ മറുപടി നൽകാൻ ആയില്ലെങ്കിൽ മിനി മുത്തൂറ്റ് എം സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ അറസ്റ്റിലാകുമെന്നും അറിയുന്നു ഇതുകൂടാതെ വിവിധ ബാങ്കുകളെ ലോൺ എടുത്തും പറ്റിച്ചിട്ടുണ്ട് ബാങ്കുകൾ നിയമ നടപടിക്കു ഒരുങ്ങും ഗൾഫ് രാജ്യത്തു നിന്നും നികുതി അടയ്ക്കാത്ത കണ്ടെയ്നറുകളിൽ സാധനങ്ങൾ കേരളത്തിൽ ഇറക്കിയതായി തെളിഞ്ഞിട്ടുണ്ട് മിനിമുത്തൂറ്റിന്റെ പങ്കാളിത്തമുള്ള ആലപ്പുഴ ചേർത്തലയിലെ നെടിയം തുരുത്തിൽ തീരദേശ നിയമങ്ങൾ ലംഘിച്ച് നിർമ്മിച്ച കാപ്പിക്കോ റിസോർട്ടിലേക്കാണ് കള്ളക്കടത്തായി ഉപകരണങ്ങൾ എത്തിച്ചത് ഇതിലും കൃത്യമായ വിശദീകരണം കൊടുക്കാനായില്ലെങ്കിലും മിനിമുത്തൂറ്റ് എം ഡി കുടുങ്ങും കാപ്പിക്കോ എസ്റ്റേറ്റ് മിനി മുത്തൂറ്റും കുവൈറ്റിലെ ഒരു കമ്പനിയും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് പൊളിച്ചു മാറ്റണമെന്ന് ഹൈക്കോടതിയും സുപ്രീം കോടതിയും വിധിച്ചതാണ് എന്നാൽ ഇന്നുവരെ വിധി നടപ്പായിട്ടില്ല നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് റോയ് മാത്യുവിനെതിരെ നിരവധി നോട്ടീസുകൾ അയച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല മിനി മുത്തൂറ്റ് എം ഡി എ ചോദ്യം ചെയ്തതും കേസും കാര്യങ്ങളും മുത്തൂറ്റിന്റെ പരസ്യം സ്വീകരിക്കുന്ന മാധ്യമങ്ങളും ടി ചാനലുകളും മുക്കുകയായിരുന്നു ചില മാധ്യമങ്ങളാകട്ടെ വാർത്ത കൊടുത്ത ശേഷം അവരുടെ വെബ്സൈറ്റിൽ നിന്നും വാർത്ത പിൻവലിക്കുകയും ചെയ്തു ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം മുത്തൂറ്റം ഡി റോയി മാത്യുവിനെ കസ്റ്റംസ് കർശന ഉപാധികളോടെ വിട്ടയച്ചു കസ്റ്റംസ് തീരുവയായി വെട്ടിച്ച മുപ്പത് കോടി രൂപ അടയ്ക്കുന്നത് സംബന്ധിച്ച് ബുധനാഴ്ചക്കകം തീരുമാനം അറിയിക്കണമെന്ന ഉപാധിയിലാണ് ചോദ്യം ചെയ്ത് വിട്ടയച്ചത് വിവിധ ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്ത ഇരുപത്തിയഞ്ച് കോടി രൂപ തിരിച്ചടയ്ക്കുന്നതിനും തീരുമാനം അറിയിക്കണം ആലപ്പുഴയിലെ കാപ്പിക്കൂർ റിസോർട്ടിലേക്ക് വിദേശത്ത് നിന്നും പതിനാല് കോടി രൂപയുടെ സാധനം കസ്റ്റംസ് തീരുവ ാണ് കസ്റ്റംസ് അന്വേഷണം നടക്കുന്നത് തീരദേശ പരിപാലന നിയമം ലംഘിച്ചാണ് നിർമ്മാണമെന്ന് കണ്ടെത്തിയതോടെ രണ്ടായിരത്തി പതിമൂന്നിൽ കാപ്പിക്കോ റിസോർട്ട് പൊളിക്കുവാൻ ഹൈക്കോടതി ഉത്തരവിട്ടു ഇക്കഴിഞ്ഞ ജനുവരിയിൽ സുപ്രീം സുപ്രീംകോടതി ഇത് ശരിവച്ചു ആലപ്പുഴ ചേർത്തലയിലെ നെടിയൻതുരത്തിൽ മിനി മുത്തൂറ്റ ഗ്രൂപ്പും കാപ്പിക്കോ കുവൈറ്റ് കമ്പനിയും ചേർന്ന് കെട്ടിപ്പൊക്കിയ റിസോർട്ടിലേക്ക് വിദേശത്തു നിന്നും കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ കസ്റ്റംസ് തീരുവ വെട്ടിച്ചുകൊണ്ട് ഇറക്കിയിരുന്നു രണ്ടായിരത്തിഒൻപത് മുതൽ തുടങ്ങിയ ഇറക്കുമതിയിൽ പ പതിനാല് കോടി രൂപ കസ്റ്റംസ് തീരുവ വെട്ടിച്ചു എന്നാണ് നേരത്തെ കണ്ടെത്തിയത് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ പലതും ഇങ്ങനെയുള്ള വാർത്തകൾ പലതും മുക്കുന്നത് നിത്യേനയുള്ള സംഭവമായി മാറുകയാണ് കാരണം കേരളത്തിലെ ചില ആളുകൾക്ക് വേണ്ടി മാധ്യമങ്ങൾ മാധ്യമധർമ്മം മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ പല മാധ്യമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൃശ്യമാധ്യമങ്ങളും അതുപോലെ പത്രമാധ്യമങ്ങളും പോലെ അതുപോലെ തന്നെ മറ്റ് സമൂഹത്തിലെ മറ്റ് ചില ആളുകളുടെ വാർത്തകൾ ബോധപൂർവം ചില ഹോസ്പിറ്റലുകളുടെ വാർത്തകൾ അതുപോലെ ഇതുപോലെ ഈ ചില ഫൈനാൻസ് കമ്പനികളുടെ വാർത്തകളെല്ലാം എല്ലാം ബോധപൂർവ്വം ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കർമാനൂസ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്